നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ഗിരി, മറ്റേ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണ്ടേ? ഏത് അക്കൗണ്ട്സ്? അല്ല, ഹോട്ടലിലെ? അത് നീയല്ലേ നോക്കാറ്. എന്നാലും ഗിരിയുടെ സഹായം എനിക്ക് വേണം. ഇപ്പോഴ നീ ശരിക്കും മാറിയെന്ന് എനിക്ക് ഉറപ്പായത്. ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാൻ മടിക്കരുത്. അക്കൗണ്ട്സ് ബുക്കായിട്ട് നാളെ എൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് നോക്കാം. ശരി, താങ്ക് യു ഗിരി. ഓക്കെ. നല്ലൊരു അവസരം പാഴായത്. എന്താടാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ടിക്കറ്റ് വന്നു. അടുത്ത ആഴ്ച തന്നെ പോവാ. ഈശ്വരാ, എത്ര നാളായി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അവസാനം നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായല്ലോ. സന്തോഷമുള്ള കാര്യല്ലേ, അതിനെന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് ഏജൻസിയിൽ അടക്കണം. അതെന്തിനാ? നമ്മൾ എല്ലാത്തിനും കാശ് കൊടുത്തതല്ലേ. ഇത് പ്രോസസിംഗ് ഫീ ആണെന്നാ അവര് പറയുന്നേ. ശരിക്കും നമ്മളെ കൊണ്ടുവന്ന് ഏജൻസി കൊടുക്കുന്ന കമ്മീഷൻ. അവസാന നിമിഷം ചോദിച്ചാലല്ലേ അവർക്ക് നമ്മളെ പിഴിയാൻ പറ്റൂ. അതിനെവിടെ നിന്ന് കാശുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അല്ല മോനെ, ഈ വീട് വിറ്റ കാശ് കയ്യിൽ കിട്ടിയില്ലേ? അതിന് മുഴുവൻ തുകയും നമുക്ക് കിട്ടിയില്ലല്ലോ. ഗോപാൽജി സ്വർണത്തിനും കല്യാണത്തിനും ചെലവാക്കിയ കാശ് കുറച്ചിട്ടാ നമുക്ക് തന്നെ. അത് വെറും നക്കാപ്പിച്ചല്ലേ ഉള്ളൂ. എത്ര കാശ് വേണ്ടി വരും മോനെ? ഒരു 2.5 ലക്ഷം രൂപ വേണ്ടി വരും. അതിനിപ്പോ എന്ത് ചെയ്യും? അമ്മായിടെ കയ്യില് സ്വർണം വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്, പക്ഷേ അതിവളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചേക്ക. കെട്ട് നടത്തുമ്പോ കഴുത്തിലും കയ്യിലും എന്തെങ്കിലും വേണ്ടേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയ വെച്ചല്ലേ. അവിടെ കല്യാണം നടത്താൻ ഇങ്ങനത്തെ പ്രഹസനങ്ങളൊന്നും വേണ്ട. സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഇത്രയും ചെലവ് കുറച്ച് കല്യാണം നടത്താൻ പറ്റിയ നാട് വേറെ ഇല്ല. എന്നാ കുഴപ്പമില്ല. മോളെ, പോയിട്ട് സ്വർണം എടുത്തിട്ട് വാ. ശരി അമ്മേ. ആ മോളെ, ഇനി അച്ഛൻ കാണാതെ വേണം സ്വർണം എടുക്കാൻ. അങ്ങേര് കണ്ടാ പിന്നെ 100 ചോദ്യങ്ങളായിരിക്കും. ചെല്ല. അല്ല, അമ്മാവനെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന് അമ്മായിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, നമ്മളെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. അങ്ങനെ ചെയ്യാത്തവര് പുറകിലായി പോവും. ഇത്രയും കാലമായിട്ടും അത് മനസ്സിലാക്കാത്ത ഒരാളെ കൂടെ കൊണ്ടു നടന്നിട്ടേ ഒരു കാര്യവും. സത്യം. ഇപ്പോഴേ അങ്ങേർക്ക് എന്നെ വലിയ പുച്ഛ. ഞാൻ പോയി കഴിയുമ്പോ എന്റെ വില അങ്ങേര് മനസ്സിലാക്കും. അത് പിന്നെ പറയാനുണ്ടോ അമ്മായി? ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെ. ഗോപിയേട്ടൻ എങ്ങാനും കണ്ടാലേ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. അവസരമാണ് നഷ്ടപ്പെട്ടത്. ചേട്ടന് വരം കണ്ടൊരു സമയം. സഞ്ജയനെ എങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കാന്ന് കരുതിയപ്പോഴാണ് ചേട്ടൻ വന്ന് എല്ലാം കൊളമാക്കിയത്. സഞ്ജയ്ക്ക് ദേഷ്യം വന്ന് കാണൂ. എന്തായാലും അവനൊന്ന് വിളിച്ച് സോപ്പിട്ടേക്കാം. ഹലോ ഗിരിയേട്ടന്, സംശയം വല്ലതും തോന്നിയോ? ഏയ്, അവനൊന്നും അറിഞ്ഞിട്ടില്ല. എന്തുപറ്റി, എന്നോട് അവൻ എന്തെങ്കിലും ചോദിച്ചോ? ഏയ് ഇല്ല, പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചു. എന്തിന്?
ഞാനുള്ളപ്പോ നിനക്ക് എന്ത് സംഭവിക്കാന? ഇനി അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ നീ എന്റെ പെണ്ണാണെന്ന്. ഗിരിയേട്ടനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ അടിക്കുന്ന ആളാ. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങാ പറിക്കാൻ പോവല്ലേ? എനിക്ക് ഗിരിയെ പേടിയൊന്നുമില്ല. പിന്നെ അളിയനാകാൻ പോകുന്ന ആളായതുകൊണ്ട് ക്ഷമിക്കുന്നതേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഗിരിയേട്ടനെ സഞ്ജുട്ടും വെറുതെ വിടണം. പിന്നെ അവൻ വന്നതുകൊണ്ട് നമുക്കൊരു ശല്യമായില്ലേ? ഒന്ന് പോവേട്ടാ, നമുക്ക് വേറൊരു ദിവസം കാണാം. അന്ന് വീട്ടിൽ വെച്ച് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച് മതി. എനിക്ക് പേടിയാ. എന്തിന്? നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. എന്നാലും നമ്മള് ചെയ്യുന്നത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. നീ ഞാൻ വിളിക്കുമ്പോ വരില്ലേ? വരാ. ആ അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ശരി. കഴുത, ഞാൻ പറയുന്ന എല്ലാം വിശ്വസിച്ചു. ഇങ്ങനെയുണ്ടോ മണ്ടികള്? എന്തായി സഞ്ജു, എല്ലാം മംഗളകരമായി നടന്നോ? എവിടെ, എല്ലാം കുളമായി. എന്തുപറ്റി? അവളെ എതിർക്കോ ബഹളം വെക്കോ വല്ലതും ചെയ്തോ? ഏയ്, എല്ലാം സെറ്റായി വന്നപ്പോ കൃത്യസമയത്ത് ഗിരി വന്നു. ഈശ്വര, എന്നിട്ട് അവൻ സ്വപ്നം കണ്ടോ? ഞങ്ങളെ അവൻ കൈയോടെ പൊക്കിയിരുന്നെങ്കി ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമെന്ന് ചാച്ചന് തോന്നുന്നുണ്ടോ? സ്വപ്ന ആരും കാണാതെ പുറത്തിയാടി രക്ഷപ്പെട്ടു. നിന്റെ ഭാഗ്യം. നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടത്. സാരമില്ല, അവള് ഞാൻ വിളിച്ച എവിടെ വേണമെങ്കിലും വരും. അതുകൊണ്ട് ഇനി അവസരം കിട്ടും. ഇനി പ്ലാൻ ചെയ്യുമ്പഴേ ഗിരി നാട്ടിലില്ലാത്തപ്പോ മതി. ഇനി കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കില്ല. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ മോളെ? ഇന്ന് ലീവ് എടുത്തു, നാളെ പരീക്ഷയുണ്ട്. ആ അതേതായാലും നന്നായി. നീ ജോലിക്ക് പോയത് കാരണം പഠിപ്പിൽ ഉഴപ്പെന്ന് പറഞ്ഞാൽ മഞ്ജു എന്നെ വഴക്ക് പറയും. ഓ, അവരൊക്കെ എഴുന്നേറ്റോ? മഹേഷ് എങ്ങോട്ട് പോകുന്നുണ്ട്, രാവിലെ മുതൽ അതിന്റെ ഒരുക്കത്തിലാ അവരെല്ലാരും. അമ്മായിയോട് എനിക്ക് പറഞ്ഞാ തീരാത്തത്ര കണപ്പാടുണ്ട്. ആരും എന്നെ വിശ്വസിക്കാതിരുന്നപ്പോഴും അമ്മായി മാത്രമാണ് എന്റെ കഴിവിൽ വിശ്വസിച്ചത്. താങ്ക് യു അമ്മായി. നിന്നെ ഞാൻ പ്രസവിച്ചില്ലാന്നേ ഉള്ളൂ, നീ എന്റെ മോൻ തന്നെയാ. എന്റെ അച്ഛൻ പോലും എന്നെ എത്ര സ്നേഹിച്ചിട്ടില്ല, എന്റെ കൂടപ്പുറപ്പ് പോലും എന്നെ ചതിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അവരുടെ കാര്യം ഒന്നും നീ നോക്കണ്ട മോനെ, നിനക്ക് ഞങ്ങളുണ്ട്, അതുപോരെ. മതി, അത് മതി. ചേട്ടനെന്റെ ബാഗ് എടുത്തെ? എടി, നമ്മളെല്ലാരും ഒരുമിച്ച് ബാഗുമായിട്ട് ഇറങ്ങിയ അമ്മാവനും മഹിമയ്ക്ക് സംശയം തോന്നൂലേ? അപ്പൊ നമ്മള് കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് പോവാനുള്ള ദിവസം അവിടെ നിന്ന് സാധനം എടുത്ത് ഒറ്റയടിക്ക് പോവാം. മഹേഷേട്ടന്റെ ബുദ്ധി സമ്മതിക്കണം. ആ പിന്നെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അമ്മായിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ? അതെന്തിനാടാ? ഓസ്ട്രേലിയ ഇവിടത്തെ പോലെ ഇങ്ങനെ സാരി ഒന്നും എടുത്തോണ്ട് വെക്കാൻ പറ്റൂല. നമുക്ക് ജീൻസ് വാങ്ങിക്കണം. എന്തയ്യേ, നാടോടുമ്പോ നടുവേ ഓടണം, അല്ലെങ്കിൽ അവിടെ എല്ലാരും നമ്മളെ കളിയാക്കും. പിന്നെ എത്രയും പെട്ടെന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം. ഇപ്പഴേ കുറച്ച് കുറച്ച് അങ്ങ് പഠിച്ചോ, ബാക്കി നമുക്ക് അവിടെ ചെന്ന് സെറ്റ് ആക്കാം. ശരി ശരി ശരി, സമയമായി, ഞാൻ ഇറങ്ങാം. നീ എങ്ങോട്ടാണ് ബാഗ് ഒക്കെ ആയിട്ട്? അതെ, അവൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോവാ, ചെലപ്പോ അവിടെ ഒരു ദിവസം താമസിക്കും. അതാ ഡ്രസ്സൊക്കെ എടുത്തേ. ആണോടാ? അതെ.